നമസ്കാരം സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ കേരളത്തെ ഞെട്ടിച്ച് തമിഴ്നാടിന്റെ ആ കത്ത് മുല്ലപ്പെരിയാറിന്റെ ബലക്ഷയം സംബന്ധിച്ചാണ് കേരളത്തിന് വീണ്ടും തമിഴ്നാട് കത്തയച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലക്ഷയം ഇല്ലെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഘടനാപരമായോ ഭൂമിശാസ്ത്രപരമായോ അണക്കെട്ടിന് ബലക്ഷയമില്ല കോടതിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കിയിട്ടുണ്ടെന്നും തമിഴ്നാട് കത്തിൽ വിശദമാക്കിയിട്ടുണ്ട് റൂൾ കർവ് അനുസരിച്ചുള്ള വെള്ളം മാത്രമേ സംഭരിക്കുന്നുള്ളൂവെന്നും തമിഴ്നാട് കത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഷട്ടറുകൾ തുറക്കേണ്ട വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തെ മുൻകൂട്ടി അറിയിക്കുമെന്നും തമിഴ്നാട് ചീഫ് സെക്രട്ടറി കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അണക്കെട്ടിന് സമീപം താമസിക്കുന്നവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാലിലെ സുപ്രീം കോടതി ഉത്തരവനുസരിച്ചായിരുന്നു അണക്കെട്ടിന്റെ പരിപാലനം കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല നിർദ്ദേശങ്ങളും അതേപടി നടപ്പാക്കുന്നുവെന്നതാണ് മറ്റൊരു നിർണായകമായ കാര്യം മുല്ലപ്പെരിയാറിന്റെ നിലവിലെ സ്ഥിതി കത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറി വി ഇരയൻപ് കേരള ചീഫ് സെക്രട്ടറി വി പി ജോയിക്കാണ് കത്തയച്ചത് റൂൾ കറവ് അനുസരിച്ച് ഈ മാസം ഇരുപത് വരെ ജലനിരപ്പ് നൂറ്റി നാല്പത്തിയൊന്നടി ആക്കി നിലനിർത്താൻ തമിഴ്നാടിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ട സാഹചര്യം ഉടലെടുത്തു ഇപ്പോൾ നൂറ്റി നാല്പത് അടി വെള്ളമാണ് അണക്കെട്ടിലുള്ളത് സെക്കൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് ഖനയുടെ വെള്ളം വീതം തമിഴ്നാട് വൈകാ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് മറ്റൊരു നിർണായകമായ കാര്യം സ്പിൽവേ ഷട്ടറുകൾ നിലവിൽ തുറക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് തമിഴ്നാട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള കർവ് അനുസരിച്ച് ഈ മാസം ഇരുപതുവരെ ജലനിരപ്പ് നൂറ്റി നാല്പത്തി ഒന്ന് അടിയാക്കി നിലനിർത്താൻ തമിഴ്നാടിന് സാധിക്കും നിലവിൽ നൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് അഞ്ചടി വെള്ളമാണ് അണക്കെട്ടിലുള്ളത് രണ്ടായിരത്തി മുന്നൂറ് ഖനയുടെ വെള്ളം വീതം സെക്കൻഡിൽ തമിഴ്നാട് വൈകാ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ തമിഴ്നാട് കൊണ്ടുപോകുന്നതിന്റെ ഇരട്ടിയിലധികം വെള്ളം ഇപ്പോൾ നിലവിൽ ഒഴുകിയെത്തുന്നുണ്ട് പക്ഷേ സ്പിൽവേ ഷട്ടുകൾ നിലവിൽ തുറക്കേണ്ടതില്ല എന്നാണ് തമിഴ്നാട് വിലയിരുത്തുന്നത് ജലനിരപ്പ് നൂറ്റി ആകുന്ന മുറയ്ക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുക്കിവിട്ടാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം അതേസമയം മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന് മരം മുറിക്കാൻ അനുമതി നൽകുന്നതിന് വനം സെക്രട്ടറിയും ഇടപെട്ടതിന് തെളിവുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു തമിഴ്നാടിന് അനുമതി നൽകാൻ വനം സെക്രട്ടറിയും സമ്മർദ്ദം ചെലുത്തിയെന്ന് വെളിവാക്കുന്ന രേഖകളായിരുന്നു പുറത്തു വന്നത് മരമുറിയിൽ തീരുമാനമെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് വനം സെക്രട്ടറി ഉദ്യോഗസ്ഥർ അയച്ച കത്തിന്റെ പകർപ്പാണ് നേരത്തെ പുറത്തുവന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആദ്യത്തെ കത്ത് ഈ കത്തിൽ നടപടിയെടുക്കാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് വനം സെക്രട്ടറി വീണ്ടും കത്ത് നൽകുകയായിരുന്നു മരമുറിക്കാൻ ഉത്തരവിറക്കിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിജൻ തോമസ് സസ്പെൻഷനിലായിരിക്കുമ്പോഴാണ് ഈ രണ്ടു കത്തുകളും പ്രാധാന്യമുള്ളതാകുന്നത് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വനപാലകൻ പി കെ കേശവൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെയും വനമന്ത്രിയെയും നേരിട്ട് കാണുന്ന സാഹചര്യം വരെ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിനായിരുന്നു ഫോറസ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി സംസ്ഥാനത്തെ ഉന്നതരായ നാല് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആദ്യ കത്ത് നൽകിയത് വനപാലകൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്കാണ് കത്ത് നൽകിയത് ബേബി ഡാം വിലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തെ മരങ്ങൾ മുറിച്ചു മുറിച്ചുനീക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ വിധി നിലവിലുണ്ടെന്നും ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കത്തയച്ചത് ഇത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളാണ് ഈ വിഷയത്തിൽ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക്